പ്രതിസന്ധികളിൽ നിവർന്നു നിന്ന് പ്രതിരോധിക്കുന്നവർ അവയുടെ യജമാനന്മാരാകും. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക കഥയാണ് ഇന്ന്. വിളവിൻ്റെ ദൈവം ഒരിക്കൽ കർഷകരുമായി പിണങ്ങി, എന്നിട്ട് ഒരു പ്രഖ്യാപനവും നടത്തി. അടുത്ത 12 വർഷം ഭൂമിയിൽ വരൾച്ച ആയിരിക്കും. ഇനി മഴ പെയ്യണമെങ്കിൽ മഴയുടെ ദൈവം തൻ്റെ ഓടക്കുഴൽ വായിക്കണം. കർഷകർ മഴ ദൈവത്തിൻ്റെ അടുത്തെത്തി, അപേക്ഷിച്ചെങ്കിലും വിളവിൻ്റെ ദൈവവുമായി നേരത്തെ രഹസ്യ ഉടമ്പടി ചെയ്തിരുന്നതുകൊണ്ട് വഴങ്ങിയില്ല. നിരാശരായ കൃഷിക്കാർ 12 വർഷം കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഒരാളൊഴികെ അയാൾ നിലമുഴുത് വിതച്ച് വളമിട്ട് എന്നും പാടത്ത് പണിതു. അത് കണ്ട് മറ്റുള്ളവർ കളിയാക്കി. മഴയില്ലാതെ താൻ എന്തിനാണ് പണിയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, 12 വർഷം കഴിയുമ്പോൾ ഞാൻ കൃഷിരീതികൾ മറന്നാൽ എന്തു ചെയ്യും? ഇത് കേട്ട മഴ ദൈവത്തിന് ഒരു സംശയം. ഇത്രയും നാൾ ഓടക്കുഴൽ വായിക്കാതിരുന്നാൽ താനത് മറന്നെങ്കിലോ? മഴദൈവം തൻ്റെ ഓടക്കുഴൽ ഒന്ന് വായിച്ചു നോക്കി. സംഗീതം കേട്ടയുടനെ മഴമേഘങ്ങൾ പെയ്യാൻ തുടങ്ങി. എല്ലാം ഒരുക്കി നിന്ന കർഷകൻ്റെ പാടത്ത് മാത്രം വിത്തുകൾ മുളച്ചു തുടങ്ങി. ഇതിലൊരു മഹത്തായ സന്ദേശമുണ്ട്. എല്ലാം അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷേ അത് മറ്റുള്ളവർ അവശേഷിപ്പിക്കുന്നതാകുമെന്ന് മാത്രം. പലതും ഉപയോഗശൂന്യമാകുന്നത് ഉപയോഗിക്കപ്പെടാതിരുന്നതുകൊണ്ട് മാത്രമാണ്. മൂർച്ച കൂട്ടാതെയും കൈകാര്യം ചെയ്യാതെയും മാറ്റിവെച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് അവയുടെ രൂപം പോലും നഷ്ടപ്പെടും. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാത്ത ഒരാൾക്കും സ്വയം ശാക്തീകരണം സംഭവിക്കില്ല. ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിച്ചു വരുന്നവർക്ക് മാത്രമാണ് തങ്ങളുടെ പ്രതിരോധശേഷി മനസ്സിലാകുക. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മുമ്പിൽ അത്യാഹിതങ്ങൾ പോലും വഴിമാറും. വന്നു ചേരുന്ന കാര്യങ്ങളോട് നിസ്സംഗത പാലിക്കുന്നവർ അവയുടെ ഇരകളാവും. പ്രതിസന്ധികളിൽ നിവർന്നു നിന്ന് പ്രതിരോധിക്കുന്നവർ അവയുടെ യജമാനന്മാരും.